ദൈവതാമത്തിൻ്റെ ദൈവനാമമഹത്വം എപ്പോഴും നമ്മളിൽ നിറയുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ അവിടുത്തേക്ക് വിധേയപ്പെട്ടിരിക്കാം പരിശുദ്ധ ത്രീത്ത ചലനാത്മകതയിലേക്ക് നമ്മളെ വിട്ടുകൊടുത്ത് ആ ചലനാത്മകതയിൽ സ്വർഗീയ വ്യാപാരത്തിൽ നമുക്ക് മുഴുകാൻ ദൈവനിമേശ അയക്കട്ടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ അരുടെപ്പാടിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ആനന്ദാനുഭൂതി സ്വർഗീയ അനുഭൂതി നിറയുവാൻ പരിശുദ്ധ ത്രീത്തോട് പരിശുദ്ധ തിരിത്തത്തിൽ തന്നെ ഏക ഏകസത്യദൈവത്തോട് ചേർന്നിരിപ്പാൻ ത്രീത്ത ചലനാത്മകതയെപ്പറ്റി നമുക്ക് കൂടുതൽ ബോധ്യങ്ങൾ വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെയും ഞാനിപ്പോഴ് വീണ്ടും പറഞ്ഞു വരുമ്പോൾ ഈ ച ഞാൻ വെറുതെ വീട്ടിലിരുന്നവനാണ് പിന്നെ യാത്ര ചെയ്യാൻ വയ്യാതെ ബോധം എനിക്ക് രോഗാവസ്ഥ വന്നു ബൈപ്പാസ് സർജറി നടന്നു പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിർത്താവേ ഇനി ഇതിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകാൻ നൽകാനല്ലെങ്കിൽ എനിക്കൊരു ആയുസ് വേണ്ടെന്നാണ് അങ്ങനെ ആ പിന്നെ എന്നെ ചേർക്കണമേ അങ്ങോട്ട് ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഞാനിപ്പോൾ ഏഴാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് എന്നാൽ കിടന്ന ഒരു പുസ്തകമാണ് നിങ്ങൾ ഓഡിയോയിലൂടെ ഓഡിയോ റീഡിംഗിലൂടെ കേട്ടത് ഗ്ലോബൽ കാത്തലിക് പ്രയർ പ്രയർലൈൻ വഴി പ്രകാശ് വഴി അത് ഇന്ന് അനേകരും ആ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണെന്ന് പറയുന്നുണ്ട് മോക്ഷകവിചൻ രണ്ടാമത് എഴുതി അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷ്യമാകുവാൻ ദൈവം എന്നെ വിളിച്ചെങ്കിൽ ഗ്ലോബൽ കാത്തലിക് കാത്തോലിക് ലൈൻ വഴി ഇപ്പോൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതിനെ ഇനി കേൾക്കാനിരിക്കുന്നവരെ നിങ്ങൾ അറിയുക ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അത് നമ്മളെ അവിടുത്തെ വചനത്തോട് ചേർത്ത് സ്വർഗീയമായ അനുഭവം തരികയും അത് സാക്ഷ്യപ്പെടുത്താൻ നമ്മളെ ചിലപ്പോൾ സുവിശേഷ പ്രസംഗത്തിനായി നിലനിർത്തുകയും ചെയ്യും ഈ റൂമിൽ നിന്ന് എങ്ങും പോകാൻ കഴിയാതെ യാത്ര ചെയ്യാൻ എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ശ്വാസം മുട്ടിലുണ്ട് പക്ഷേ ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കിപ്പോൾ ശ്വാസം മുട്ടിലില്ല അത് ആ പുസ്തകം വായനയിലൊക്കെ തെളിഞ്ഞതാണ് എന്നാൽ ഇപ്പോഴും ഉച്ച കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ രാവിലെയാണ് ഞാനിത് ചെയ്യുന്നത് അതിന് ദൈവം എന്നെ സഹായിക്കുന്നെങ്കിൽ പരിശുദ്ധ ത്രീത്ത ചലനാത്മകതയിൽ ദൈവം പ്രവർത്തിക്കുകയാണ് ഞാനല്ല ദൈവം എന്നെ ഈ ശുശ്രൂഷയ്ക്കായി നിർത്തിയിരിക്കുന്നതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടത് എന്ന ദാസനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക കൂടുതൽ അനുഭവതലത്തിൽ ഇത് ആകുവാൻ വേണ്ടി കർത്താവ് ഒരുക്കിയ ഒരു ചാനലാണ് ഇതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴിയാണല്ലോ നിങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ പ്രവർത്തനമാണിത് അന്നത്തെ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ പ്രവർത്തനത്തെ നമ്മളെ സംയോജിപ്പിക്കുന്ന ദൈവിക സ്നേഹത്തിന്റെ അടയാളമാണിത് എന്നുകൂടെ നിങ്ങൾ ഓർക്കണമേ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ വീണ്ടും ഈ ഇന്നത്തെ മൂന്നാമത്തെ എപ്പിസോഡിൽ സൂചിപ്പിക്കുകയാണ് ദൈവമാത്മാവാണ് ദൈവമാത്മാവാണ് അതേ ആത്മാവ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉണ്മയായി നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ വിളക്കായി നമ്മൾ ജ്വലിക്കുന്ന പ്രകാശത്തിൽ നമുക്ക് നമ്മുടെ പ്ര ജഡത്തെ പ്രകാശിപ്പിക്കുമ്പോൾ പരിശുദ്ധ തെളിച്ച് ചലനാത്മകതയിൽ നമ്മുടെ സ്വർഗീയ അനുഭവത്തിൽ സ്വർഗത്തിൽ തന്നെയാണ് എന്ന് പറയാൻ കഴിയും അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിലൊക്കെ അതൊന്നും അല്ല പ്രശ്നം അതിനേക്കാൾ കൂടുതൽ ഉപരിയായി ദൈവത്തിന്റെ വചനത്തെ ഭക്ഷണമാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ ഭക്ഷണമാണിത് ആ ഭക്ഷണം നമുക്കും അനുഭവമാക്കാൻ കഴിയുന്നെങ്കിൽ അത് പരിശുദ്ധ തീർത്ഥത്തിൻ്റെ ആ മഹാവിശുദ്ധിയുടെ പരിശുദ്ധ തീർത്ഥത്തിൻ്റെ ചലനാത്മകതയിൽ നമ്മൾ സ്വർഗീയമായി അനുഭവിക്കുന്ന വചനത്തെ ഭക്ഷണമാക്കുന്ന വിരുന്ന് ആസ്വദിക്കുന്ന ദൈവമക്കൾക്കുള്ള അവകാശം പ്രാപിച്ചിരിക്കുന്നവരും ആണെന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ദൈവമാത്മാവാണ് ആ ആത്മതത്വം ഉപാധികളോടുകൂടെ സർവവ്യാപിയായി ചലിക്കുന്നെങ്കിലും ഉപാധികൾ ഒന്നുമില്ലാതെ ചലിക്കാതെയും ഇരിക്കുന്നു എന്നുകൂടെ നമ്മൾ എടുത്തു മനസ്സിലാക്കേണ്ടതുണ്ട് മാറ്റമില്ലാത്ത ആത്മാവ് ആത്മതത്വം അഥവാ പല അഥവാ പരമപരിശുദ്ധമായ ദൈവികതയുടെ നിശ്ചല തത്വം ആ ഉപാധികളോടുകൂടെ ആത്മാവ് ഉപാധികളോടുകൂടി സർവ്വവ്യാപിയായി ചലിക്കുന്നെങ്കിലും ഉപാധികൾ ഒന്നുമില്ലാതെ ചലിക്കാതെയും ഇരിക്കുന്നു ഉപാധികൾ പിന്നെ ഒന്നുമില്ല അവിടെ യാതൊരുപാധികളും ഇല്ലാതെ നിശ്ചല തത്വമായിരിക്കുന്നെങ്കിൽ അതിനെപ്പറ്റി ഞാനൊന്ന് പരിശുദ്ധ തിരീത്വത്തോട് ചേർത്ത് ചലനാത്മകതയോട് ചേർത്ത് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് പരിശുദ്ധിയിൽ മാത്രം ചലിക്കുന്നതിനാൽ തിന്മയിൽ ഈ പരിശുദ്ധ ചലനമില്ല പരിശുദ്ധ തിരീത്വത്തിൻ്റെ ചലനം നമ്മുടെ തിന്മയെ ഓർത്ത് നമ്മളെ അനുദിക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ നമ്മൾ തന്നെ നമ്മളിൽ അത് ഫ്രീസ് ചെയ്ത് കളയുകയാണ് ആ ചലനാത്മകതയിലല്ല നമ്മൾ ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പാപബോധവും അനുതാപവും കിട്ടുകയും ചെയ്യും എന്താ എന്നാൽ മഹാപാപത്തിൻ്റെ പിടിയിൽപ്പെട്ടിട്ട് പിന്നെയും ഞാൻ പിന്തിരിയാതെ എൻ്റെ ആ ഭക്ഷിച്ചു പിന്നെ ശർദിച്ചത് തന്നെ ഭക്ഷിക്കുന്നതുപോലെ പത്രദോസ് പറഞ്ഞതുപോലെ തിരിഞ്ഞ് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ് ആ തിന്മയിലേക്ക് ഞാൻ വീണ്ടും പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ പാപത്തെ കഠിനമായ പാപത്തെ ഒന്നും പാവമെന്നുള്ള രീതിയിൽ കാണാത്ത ഒരവസ്ഥയിലെ അത്യന്താധുനികമായ ചിന്തകൾ ഇതൊന്നും പ്രശ്നമല്ല എന്ന് കരുതി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവര് വ്യഭിചാരം പാപമല്ലെന്ന് എടുത്തെടുത്ത് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നവർ പരിശുദ്ധ ത്രീത്തത്തെ അറിയുന്നില്ലെന്നല്ല അവർ ദൈവത്തിനെതിരാണ് ദൈവമഹത്വത്തിനെതിരാണ് ദൈവത്തിന്റെ ആ ത്രീത്ത ചലനാത്മകത അവർ പുച്ഛിച്ച് തള്ളുകയാണ് അവർ ദൈവ നിഷേധികളാണ് അവർക്ക് സ്വർഗരാജ്യം അനുഭവമാകുകയില്ല തമാശല്ല തമാശല്ല ഏതെങ്കിലും അത്യന്താധുനികൻ പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഇഷ്ടംപോലെയൊക്കെ ആകാം സ്വാതന്ത്ര്യമാണ് വരുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരമപുച്ഛത്തോടെ അത് പുച്ഛിച്ചു തള്ളുകയും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തോടെ നീ പറയുന്നത് തെറ്റാണ് നീ തിന്മയുടെ പിടിയിൽപ്പെട്ട സാത്താന്റെ തന്ത്രവുമായി നിൽക്കുകയാണ് മേലിലീപക ചിന്തയുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നീയുമായിട്ടുള്ള കൂട്ടുകെട്ടിരിക്കില്ല നീയുമായി സഹവസിക്കാൻ എനിക്ക് സാധ്യമല്ല നീ ഈ ഭവനത്തിൽ വരണമെന്ന് പോലുമില്ല എന്ന് തുറന്നു പറയാൻ്റെ ശക്തി നമുക്കുണ്ടാകും പരിശുദ്ധാത്മ ശക്തിയിൽ നിന്റെ കൂട്ടിനിക്ക് ആവശ്യമില്ല ഞാൻ ദൈവമായി കൂട്ടുള്ളവനാണ് അതുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്നത് പ്രശ്നമല്ല ഏത് പാപവും ചെയ്യാതെ നമ്മുടെ സ്വാതന്ത്ര്യമാണെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂട്ടുകാരനുമല്ല നീ എൻ്റെ സഹജീവിയുമല്ല പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കും നിന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കും പൊയ്ക്കൊള്ളുക അങ്ങനെ എപ്പോഴെങ്കിലും നിനക്ക് ഞാനുമായി കണ്ടുമുട്ടണം ദൈവം നിന്നെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു മാനസാന്തരത്തോടെ വരിക അപ്പോൾ നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറയാൻ കൂട്ടുകാരോട് ഇങ്ങനെ പറയുന്ന കൂട്ടുകാരോട് നിന്നെ പാപത്തിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടുകാരോട് ഒക്കെ നീ പറയാൻ ധൈര്യമുള്ളവനാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ ചലനാത്മകതയിൽ സ്വർഗീയ ചലനാത്മകതയിലാണ് നമുക്ക് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാം ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാം പരിശുദ്ധി മാത്രം ജലിക്കുന്നതിനാൽ തിന്മയിൽ ഈ പരിശുദ്ധ ചലനം ഈ ദൈവത്തിൻ്റെ ഈ പരിശുദ്ധ ചലനം ത്രീത്വത്തിൻ്റെ ചലനാത്മകത ഇല്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഉപാധികളോടുകൂടി എന്ന വ്യവസ്ഥയെ സൂചിപ്പിക്കുന്ന പദപ്രയോഗം നമ്മൾ ഈ വക കാര്യങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത് അപ്പോൾ പിന്നെ സൃഷ്ടികൾക്കും സൃഷ്ടികൾക്കും കൊടുത്തുപോയ അതായത് സ്വാതന്ത്ര്യത്തിൽ പിന്നെ അതായത് നമ്മൾ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് സൃഷ്ടികൾക്ക് കൊടുത്തുപോയ സ്വാതന്ത്ര്യത്തിൽ അതിന് നിശ്ചയിച്ചിട്ടുള്ള കാലം വരേക്കും ദൈവം ഇടപെടുകയില്ല എന്നുള്ളത് ഈ വ്യവസ്ഥയോട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഏതാ ആ ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര ഒന്നാണ് പരിശുദ്ധിയിൽ മാത്രം ചലിക്കുന്ന ദൈവം ആ തിന്മയിൽ പരിശുദ്ധ ജനനം ഇല്ല തിന്മയിൽ ആ പരിശുദ്ധ ജനനം ഇല്ല അതുകൊണ്ടാണ് ഉപാധികളോടുകൂടി ഒന്ന വ്യവസ്ഥയെ നിശ്ചയിച്ചിട്ടുള്ളത് ദൈവം നിശ്ചല തത്വമായിരിക്കുമ്പോൾ തന്നെ ഉപാധികളോടുകൂടെ അവിടെ ഒരു ഉപാധിയുണ്ട് ഏതാ ദൈവം എപ്പോഴും പ്രവർത്തന നിരതമായിരിക്കുന്നെങ്കിൽ നിശ്ചല തത്വത്തിൽ ആയിരിക്കുമ്പോൾ പരിശുദ്ധ ത്രീത്ത ചലനാത്മകതി അവിടെ ഉണ്ടെങ്കിൽ ആ തിന്മയുമായി ബന്ധപ്പെടാതെ അവിടെ ഇരിക്കും തിന്മയുമായി ഒരിക്കലും ബന്ധമില്ല ബന്ധപ്പെടുകയുമില്ല അതുകൊണ്ട് മാനസാന്തരപ്പെടണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത് പരിശുദ്ധ പരിശുദ്ധത്തിരീത്ത ചലനാത്മകതി അനുഭവിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായി ഒരു മാനസാന്തര അനുഭവത്തിലും ആ അനുഭവത്തിന് തക്ക വിധത്തിലുള്ളൊരു ജീവിതവും നമ്മളിൽ ഉണ്ടാകണം സൃഷ്ടികൾക്ക് കൊടുത്തുപോയ സ്വാതന്ത്ര്യത്തിൽ ആ താവായ ദൈവം നിശ്ചയിച്ചിട്ടുള്ള കാലം വരെ തീർച്ചയായും ദൈവം ഇടപെടുകയില്ല കാരണം ദൈവം നീതിമാനാണ് നീതിമാനം ഒരിക്കലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം കൊടുത്ത സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയില്ല സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമാണ് കൊടുത്തുപോയതാണ് ദൈവത്തിൻ്റെ ദാനങ്ങളൊന്നും പിൻവലിക്കപ്പെടുകയില്ല അതുകൊണ്ട് ഞാനും നീയും അല്ലെങ്കിൽ നമ്മളെല്ലാം തീരുമാനിക്കേണ്ടത് എനിക്ക് ജീവൻ വേണോ മരണം വേണോ വേണോന്നാണ് നിത്യജീവൻ അല്ലെങ്കിൽ നിത്യജീവനെ സംബന്ധിച്ച് ഞാൻ ചത്ത് ഞാൻ എന്നേക്കുമായി ഈ മഹോന്നതമായ അനുഭവത്തിൽ നിന്നും വേർപെട്ടിരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ആ നമ്മുടെ സ്വാതന്ത്ര്യത്തരാണ് അതുകൊണ്ടാണ് അറിവോടും സമ്മതത്തോടും കൂടെ ദൈവനാമത്തിൽ വിശ്വസിക്കണം എന്ന് പറയുന്ന അറിവോടും സമ്മതത്തോടും കൂടെ പൂർണ്ണമായ അറിവ് വേണം അവിടെ സമ്മതവും വേണം പ്രപഞ്ചപാലകരായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുള്ളത് ഓർക്കുക ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറും മുതൽ ഇരുപത്തിയെട്ട് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി നമുക്കത് മനസ്സിലാകുമല്ലോ ഈ സിഷ്ടവസ്തുക്കളെല്ലാം മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തിലല്ലേ നൽകിയിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം അവന്റെ ഉത്തരവാദിത്വത്തിൽ നൽകിയിരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അറിഞ്ഞ് ഇതെല്ലാം നിലനിർത്തുമ്പോഴും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതെ ഉപാധികളില്ലാതെ തിരിത്തത്തിൻ്റെ ചലനാത്മകത ചലനാത്മകതയിൽ നമുക്ക് അനുഭവമാക്കാതിരിക്കുന്നതും നമ്മൾ തിന്മയുള്ളത് കൊണ്ട് തന്നെ തിന്മയിലാണെങ്കിൽ ആ ചലനാത്മകത നമുക്കുണ്ടാകുകയില്ല തിന്മയിലാണെങ്കിൽ അപ്പോഴേ ദൈവത്തോട് അടുത്ത് ജീവിക്കുമ്പോൾ മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവത്തിന്റെ നീതിയിലുള്ള ന്യായവിധിയുടെ ജഡ്മെന്റ് നിരോഹനത്തിനായി വ്യവസ്ഥകളോട് കൂടി അവിടെ ഇടപെടും ഇടപെടും മനുഷ്യൻ പാപത്തിലിരിക്കുന്നെങ്കിൽ അവരൊരു വ്യവസ്ഥ വെച്ചുകൊണ്ട് പറയും നീ അനുദവിച്ച് മാനസാന്തരപ്പെട്ടാൽ ആ മാനസാന്തര അനുഭവത്തിൽ പ്രകാശത്തിന്റെ വഴിയിലേക്ക് നീ തിരിഞ്ഞാൽ തിരുത്തത്തിന്റെ ജനനാത്മകതയിൽ നിനക്ക് ദൈവരൂപം പ്രാപിക്കാം എന്നുള്ള തത്വമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കർത്താവായ ദൈവം ഇത് കർത്താവായ ദൈവത്തിന്റെ അതായത് ആത്മാവിന്റെ മനുഷ്യാവതാരത്തെയും ക്രൂശ്വരണത്തെയും ഉയർപ്പിനെയും സ്വർഗാരോഹണത്തെയും അതിനാൽ തന്നെ ക്രൂശിലെ ന്യായവിധിയെയും ഇവിടെ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി എന്ന് കർത്താവ് കാൽവരി കുരിശിലുള്ള മരണത്തെപ്പറ്റി പറഞ്ഞെങ്കിൽ അതെന്താ കാൽവരി കുരിശിൽ നിന്റെ പാപത്തെ നീക്കി പരിശുദ്ധ തിരീത്തത്തിന്റെ ചലനാത്മകതയിൽ നിന്നെ വീണ്ടും ദൈവഭരായി ജനിപ്പിക്കുന്ന അവസ്ഥ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൂശിലെ സ്നാനത്തിൽ നീ നിന്നെ കഴുകി ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ ഈ ചലനാത്മകതയിൽ നീ വരികയില്ല പ്രകാശൻ ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കുന്ന അവസ്ഥയിൽ നീ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധ ത്രീത്ത ചലനാത്മകത നിന്നിലില്ല നിന്റെ വ്യക്തിത്വത്തിലേക്ക് വന്നിട്ടില്ലെന്നർത്ഥം നിന്റെ ആത്മാവിലേക്ക് ആത്മ നിന്റെ ആത്മാവ് തന്നെയായ ദൈവം തന്നെ ആ വിളക്കിന്റെ പ്രകാശത്തിൽ നീ ആ പ്രകാശത്തിലേക്ക് തിരിയാത്തത് കൊണ്ട് നിന്റെ ആത്മാവിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ തീരുത്ത ചലനാത്മകത നിന്റെ വ്യക്തിത്വത്തിലേക്ക് കടക്കുകയില്ലെന്ന് അർത്ഥം അങ്ങനെ കടക്കുന്നില്ലെങ്കിൽ നീ അന്ധകാരത്തിലാണ് ശിക്ഷാവിധിയിലാണെന്നാണ് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെക്കാൾ അധികമായി മനുഷ്യൻ അന്ധകാരത്തെ പാപത്തിന്റെ പ്രവൃത്തികളിൽ മുഴുകി ലോക ജീവിതത്തിന് വേണ്ടി എന്ത് തരത്തിലുള്ള ജോലി ചെയ്തും പറ്റിച്ചും മനുഷ്യനെ വഞ്ചിച്ചും ഏത് തരത്തിലും സമസൃഷ്ടികളെ സ്നേഹിക്കണം അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ പ്രമാണ ലംഘനത്തിലൂടെ തന്നെ മനുഷ്യനെ സ്നേഹിക്കാതെ അവനെ അടിമകളാക്കിക്കൊണ്ട് ചൂഷണം ചെയ്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും രാഷ്ട്രീയ അധികാരികൾ മുതൽ മതാധികാരികൾ മുതലെല്ലാം ചിന്തിക്കേണ്ടതാണ് മനുഷ്യനെ നീ അറിയത്തില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ എന്നിൽ നിന്ന് നീ അകറ്റുകയാണോ നിന്റെ ഈ പ്രവർത്തികൾ കൊണ്ട് ഈ ലോകത്തിൽ ചെയ്യുന്ന പണം കൊടുത്തു ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാവുന്ന നീ പറഞ്ഞു പഠിപ്പിക്കുകയാണോ ശിക്ഷാവിധിയെ ഒന്ന് ചിന്തിക്കണമേ എന്ന് ഞാൻ ഇവിടെ അത്തരത്തിലുള്ളവരെയും ഓർമ്മിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണ് പരിശുദ്ധ ത്രീത്ത ചലനാത്മകതയിൽ ആശ്രയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പണം കൊടുത്തു വാങ്ങിക്കാവുന്ന നല്ല സ്വർഗീയ ജീവിതം പിന്നെയോ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് നൽകുമ്പോൾ സൗജന്യമായി എനിക്ക് ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപയാലുള്ള രക്ഷയും ജീവിതവും അത് പണം കൊടുത്ത് വാങ്ങിക്കാമെന്ന് ആരും കരുതണ്ട നേർച്ചപ്പെട്ടികൾ കൊണ്ടോ ഈ പണം ഇട്ടതുകൊണ്ട് സാധിക്കുകയില്ല പിന്നെയോ കർത്താവ് തന്നെ പറഞ്ഞു ഈ ഈ പിന്നെ ഈ വിശക്കുന്നവന് നീ ആകാരം കൊടുത്തപ്പോൾ എനിക്കാ തരുന്നത് നിന്നെ നിന്നിനെളിയവന് ആവശ്യമുള്ളെങ്കിൽ ഒരുവൻ്റെ ആവശ്യ സമയത്ത് നിനക്കുള്ളത് നിന്റെ ആവശ്യം കഴിഞ്ഞാൽ നീ അവിടെ പങ്കുവയ്ക്കുന്നെങ്കിൽ എനിക്ക് തരികയാണത് ഞാനിത് സ്വീകരിക്കും അല്ലാതെ നേർച്ചപ്പെട്ടിയിൽ കൊണ്ട് ഇട്ടതുകൊണ്ടോ വലിയ ക്ഷേത്രങ്ങൾ കെട്ടിയത് കൊണ്ടോ വലിയ പിന്നെ പല്ലുകൾ പറഞ്ഞത് അതിൻ്റെ അകത്ത് ഒത്തിരി ആരാധനകൾ നടത്തുന്ന ആരാധനയെന്ന് പറഞ്ഞ് നടത്തുന്ന ചില മൗഢ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രത്യേകം ഒരു തരത്തിൽ ദ്വേനയും അതും ഇതുമെല്ലാം ആഘോഷിക്കുകയാണ് കിടന്നത് പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയില്ല വിശുദ്ധ കുർബാനയെപ്പോലും അപമാനിക്കുന്ന അവസ്ഥ വിശുദ്ധമായ സമർപ്പണത്തെപ്പോലും അപമാനിക്കുന്ന അവസ്ഥ പാപത്തിൽ നിന്ന് പിന്തിരിയാതെ അനെയൊക്കെ ചെയ്യുന്നെങ്കിൽ പരിശുദ്ധ ത്രീത്വത്തിന്റെ ചരണാനുമുഖതയുമായി പ്രിയപ്പെട്ടവരെ നമുക്ക് എന്താണ് ബന്ധമുള്ളത് സ്വർഗീയ കാര്യമാണിത് സ്വർഗത്തിന്റെ അഗ്നിയാണ് എരിയുന്നത് ഞാൻ അങ്ങനെയായി ഞാൻ വൈദികനായി അല്ലെങ്കിൽ ഞാൻ മെത്രാനായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മുഖപക്ഷമില്ലാത്തവനാണ് മെത്രാനൊന്നും അല്ലാത്ത സാധാരണക്കാരനൊന്നും ദൈവത്തിന് ഇല്ല തന്നിരിക്കുന്ന പദവി അനുസരിച്ച് ദൈവത്തോട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന തിരുത്തത്തിന്റെ ജനനാത്മകതിയിലുള്ള വിശുദ്ധീകരണത്തിന്റെയും സ്വർഗീയ അനുഭവത്തിന്റെയും കാര്യം പറഞ്ഞ് സർവ്വജനത്തിനും മാതൃകയായി തീരുകയാണ് ചെയ്യേണ്ടത് അബദ്ധമായ ദൈവശാസ്ത്ര പഠനങ്ങളും അതിലൂടെ മനുഷ്യനെ അടിമകളാക്കിയിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാ പറയുന്ന നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ പറയുന്ന ചില പ്രവർത്തികളിലൂടെയാണ് സ്വർഗ്ഗരാജ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറു ശുദ്ധഭോഷത്വമാണെന്ന് ഇത്തരണത്തിൽ പരിശുദ്ധാത്മാവില്ലാതിന്റെ ശക്തിയിൽ ത്രിത്വത്തിന്റെ ചലനാത്മകതിയിൽ ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ട് കടന്നു പോവുകയാണ് സ്വയം പരിശോധിക്കേണ്ട സമയമായി ആ ദിവസഭയുടെ അവസ്ഥയിലേക്ക് പരിശുദ്ധ തിരുത്തത്തിന്റെ ചലനാത്മകുതിയിലേക്ക് പൂർണ്ണമായും സഭയെ ഒന്ന് പിന്നെ നവീകരിച്ചിട്ട് അത്തരത്തിലുള്ള ജീവിതമാർഗ്ഗം തിരിയണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് തുടങ്ങി അറുപത്തഞ്ചിൽ അവസാനിപ്പിച്ച രണ്ടാം പത്തിക്കാർ കൗൺസിൽ പല കാര്യങ്ങളും കണ്ടെത്തി പഠിപ്പിച്ചിട്ടും സഭ ഇന്നുവരെ കത്തോലിക്ക സഭ തന്നെ ഇന്നുവരെ അതിനെപ്പറ്റി ചിന്തിക്കാനോ അതിൽ പറഞ്ഞ കാര്യങ്ങളെ എടുത്തുപറയു പറയാനോ കഴിയാത്ത വിധത്തിൽ നിൽക്കുന്നെങ്കിൽ പരിശുദ്ധ ത്രീത്ത ചലനാത്മകതയെ തള്ളിക്കളയാണ് പരിശുദ്ധ ത്രീത്തത്തെ പറ്റി പറയുന്നുണ്ട് ഏക സത്യദൈവത്തെ പറ്റി പറയുന്നുണ്ട് പക്ഷെ സത്യദൈവത്തിന്റെ വചനത്തിന് വിധേയപ്പെടാൻ കഴിയാതെ ചില ആചാരാനുഷ്ഠാനങ്ങളും ചില ഭക്തിമാർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധാബദ്ധമാണ് അത് ധൈര്യമായി ഞാൻ പറയുകയാണ് തിരുത്തേണ്ടത് തിരുത്തണം മനുഷ്യന്റെ ആത്മാവ് നശിക്കുമെന്നും ഈ ലോകം മുഴുവൻ ശാത്താൻ്റെ കയ്യിലാണെന്നും ശാത്താനാണ് ഈ ലോകത്തിന്റെ ലോകത്തിൻ്റെ അധികാരിയെന്നും പഠിപ്പിക്കുന്നത് ദൈവശാസ്ത്രത്തെ മാറ്റണമെന്ന എളിയവനായ ഞാൻ എഴുതിയ പിന്നെ പ്രകാശവഴി വഴി പുസ്തകത്തിനും പിന്നെ ഈ മോക്ഷകവചുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വചനാധിഷ്ഠിതമായ വധതിനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിവിശുദ്ധിയിൽ ജീവിക്കുന്ന വിൻസെന്റ് അച്ഛനെ പോലെയുള്ള വിൻസെൻറ്റ് ക്യാപ്യച്ചൻ കുരിശുപൂട്ടിൽ അദ്ദേഹം ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിൽ പ്രയർ പ്രയർലൈനിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആഴ്ചയിൽ ഒന്നെങ്കിലും വരുന്നുണ്ട് അതുപോലെയുള്ള പല വൈദികരും അതൊക്കെ സത്യമാണ് ഇതൊക്കെ നടപ്പത്തേണ്ടതാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ നടത്താത്തത് കൊണ്ട് മനുഷ്യൻ്റെ ആത്മാവദേശിക്കയില്ല കാരണം അത് കർത്താവിൻ്റെ വിളക്കാണ് ഈ ലോകത്തിന്റെ സർവ്വ അധികാരവും വാഴുന്ന ദൈവ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് അവിടെ സാത്താന്റെ അധികാരമുണ്ടെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചിരിക്കുന്ന ആ തെറ്റ് സഭാവിജ്ഞാനിയും പോലെയുള്ള പുസ്തകങ്ങളിലും പിന്നെ കത്തോലിക്ക സഭയുടെ സി 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 സിയിലും ഒക്കെ എഴുതിപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് തുടച്ചു മാറ്റണം മാറ്റാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെയാണ് നിഷേധിക്കുന്നതെന്ന് ധൈര്യപൂർവ്വം ഞാൻ പറയും എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല കാരണം നീ ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞ കർത്താവായി യേശു ക്രിസ്തുവിൽ പരിശുദ്ധ ത്രീത്ത ചലനാൻ ഞാൻ ജീവിക്കുന്നതെങ്കിൽ തുറന്നു പറയുന്നു മാറ്റേണ്ടത് മാറ്റരു തിരുത്തേണ്ടത് തിരുത്തുക മനുഷ്യന്റെ ആത്മാവ് നശിക്കുകയില്ലെന്നും ഈ ഇതുവരെയും പറഞ്ഞ് പഠിപ്പിച്ചതിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നും മനുഷ്യനോട് പറയത്തക്ക വിധത്തിൽ ഏറ്റ അവരോട് പറയണമെന്നല്ല സത്യം തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ സഹവാസത്തിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ പ്രിയപ്പെട്ട അഭിവന്ധ്യരെ നിങ്ങളോട് ഞാൻ യാചിക്കുകയാണ് കരംകൂപ്പി യാചിക്കുകയാണ് പരിശുദ്ധ സ്ത്രീത്വത്തിന്റെ ചലനാത്മകതയെ നിങ്ങൾ തടയരുതേ ഹൃദയങ്ങളിൽ എഴുതി കൊടുക്കുന്ന വചനത്തെ പരിശുദ്ധാത്മാവ് എഴുതി കൊടുക്കുന്ന വചനത്തെ ഹൃദയത്തിൽ എഴുതാൻ നിങ്ങൾ തടയരുതേ തടസ്സമായി നിൽക്കരുതേ പരിശുദ്ധ തിരുത്തത്തിന്റെ ചലനാത്മകതയെ നിങ്ങൾ മാനിക്കുന്നുണ്ടോ ഒന്നെങ്കിൽ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവിക സത്യത്തെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് തിരുത്തേണ്ടത് തിരുത്തി അബദ്ധബോധ്യങ്ങളൊന്നും മാറേണ്ടതില്ലേ വിശുദ്ധ കുർബാനയ്ക്ക് പണം വാങ്ങിച്ച് കച്ചവടം ചെയ്യേണ്ടതാണോ വിശുദ്ധ കുർബാന വിശുദ്ധമായ സമർപ്പണം ഈ സഭയുടെ നടത്തിപ്പിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ശുശ്രൂഷകർ ഇവർക്ക് ഭക്ഷണം നൽകാനും വിശ്വാസി കടപ്പെട്ടവനാണ് അത് ചെയ്യേണ്ടതിനും വിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ട് അല്ലാതെ ഈ പറയുന്ന ശുദ്ധ ശുദ്ധ അബദ്ധങ്ങളും നോവേനകളും പ്രാർത്ഥനകളും ഒക്കെ അല്ല സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ചെയ്യേണ്ടത് രണ്ടാം പത്തിക്കാൻ കൗൺസിൽ കണ്ടെത്തിയിട്ട് ഇന്നും അബദ്ധ പള്ളികളിൽ ചെതാൻ ഉടനെ എണ്ണവിമോചനമുണ്ടെന്ന് പറഞ്ഞ് പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഏതർത്ഥത്തിൽ ഏത് വചനത്തിന്റെ പേരിലാണ് ഏത് പരിശുദ്ധാത്മ പഠിപ്പിലാണ് ഏത് തീരുത്ത ചലനാത്മകതിയിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ദൈവനാമത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വിനയത്തോടെ ചോദിക്കുകയാണ് അല്പം ശബ്ദം പോയിട്ടുണ്ടാകാം ചാരമില്ല എങ്കിലും എന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള വിധേയത്വം ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നു നിങ്ങളൊന്ന് തിരിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ നോക്കിയിട്ട് ആ പ്രകാശത്തിലേക്ക് ഒന്ന് പ്രകാശിക്കാൻ തയ്യാറായാൽ സഭ വളരെ അധികം ശക്തമായി ഒന്ന് പുതുക്കപ്പെടും ഒന്ന് നവീകരിക്കപ്പെടും പരിശുദ്ധ ത്രീത്വത്തിൻ്റെ ചലനാത്മകത അറിയും ഭൂമുഖം പുതുതാക്കപ്പെടും തയ്യാറുണ്ടോ നിങ്ങൾ ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ചോദിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു കാരണം വിശുദ്ധീകരിക്കുന്ന വചനത്തെ ഞാൻ അറിയുന്നു ആ വചനത്തിൻ്റെ ഉള്ളങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവിന്റെ ചലനത്തെ നടത്തിപ്പിനെ ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഞാൻ അനുഭവിച്ചറിയുന്നു അതിനാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുകയായിരിക്കുകയാണ് നിങ്ങളുടെ അബദ്ധ ബോധ്യങ്ങളും അബദ്ധ ദൈവശാസ്ത്ര പഠനങ്ങളും മാറ്റി മാറ്റിത്തിരുത്താൻ നിങ്ങൾ ഇപ്പോ റോമനും അവിടെ എവിടെയെല്ലാം കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഈ മഹാസമുദങ്ങളിൽ നിങ്ങളായിരുന്നു കൊണ്ട് ചുമ്മാ അബദ്ധ ബോധ്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന് സാക്ഷികളല്ല ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ എതിരാണ് തീർത്തും പറയും എനിക്ക് ഭയമില്ല പറയേണ്ടത് പറയുകയാണ് ലോകത്തിന്റെ അധികാരി സാത്താൻ അല്ല പറഞ്ഞു പഠിപ്പിച്ചു അഭിമന്യനായ പാമ്പളാരി പിതാവിന്റെ പരിശുദ്ധാത്മാവ് അത് ഹൃദയത്തിൽ എഴുതി കൊടുത്തത് കൊണ്ട് അദ്ദേഹം ആ പുസ്തകത്തിന് എഴുതി തന്നു പലർക്കും ഞാൻ കൊടുത്തു വായിക്കും വെക്കുകയാണ് എന്നിട്ട് ഷഠിച്ചു പറയുന്നു ദീ ദീ സഭയ്ക്കെതിരാണെന്ന് പറഞ്ഞയാളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നീ അദ്ദേഹത്തിന് പ്രായമായി അതിനത്തെപ്പറ്റി വളരെ പിന്നെ അധികം പണ്ഡിതനാണെന്ന് പറയുന്നുണ്ട് സഭയ്ക്കെതിരെ നിന്ന് സംസാരിക്കാനാണോ ഉദ്ദേശം എന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു സഭ എന്താണെന്ന് ആദ്യമായിട്ട് അച്ഛനെന്ന് മനസ്സിലാക്കിയേക്കാൻ പറഞ്ഞു അത് എത്രയാനല്ല കേട്ടോ എന്തൊരു തമാശ കളിയാണ് ഇവിടെ നടക്കുന്നത് കർത്താവിന്റെ നാമത്തില് ഞാനേ ക്രിസ്തുവിൽ ഇന്ന് വിശ്വസിക്കുന്നവനാ ക്രിസ്തുവിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നവനാ പറയാനുള്ളത് പറയും ആ ഇനിയും എന്റെ ഈ സഭയിൽ നിന്ന് മണ്ടൊരിക്ക പേര് നീക്കം ചെയ്തതുപോലെ ഈ ഭൂമിയിലെ ഈ പറയുന്ന പുസ്തകക്കുറിപ്പിൽ നിന്ന് എന്റെ പേര് വെട്ടിയാൽ ഞാൻ ഭയപ്പെടുകയല്ല തിരുത്തണ്ടാവും തിരുത്തണം ആദ്യമേ ഇത് നയിക്കുന്നവൻ അന്ത അന്തനെ നയിച്ചാൽ അത് എല്ലാം കൂടെ കുഴിയിൽ പോകും അതുകൊണ്ട് ആദ്യമേ മാനസാന്തരവും ഒരു തിരുത്തലും ഉണ്ടാകേണ്ടത് ദൈവത്തിന്റെ സഭയാണെന്ന് പറയുന്ന കർത്താവിന്റെ സഭയിൽ ഇതിനോടൊക്കെ അധികാരപ്പെട്ടിരിക്കുന്ന ഉന്നത തലങ്ങളിലുള്ളവരാണ് ആദ്യമായി കർത്താവായ ക്രിസ്തുവിൽ പരിശുദ്ധ ത്രീത്ഥ ചലനാത്മകതയിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ദൈവത്തിന്റെ സഭയുടെ നടത്തിപ്പിലേക്ക് ഉത്തരവാദിത്വപൂർവ്വം ആയിത്തീരേണ്ടത് അതിന് ചില മാറ്റങ്ങൾ ആവശ്യമുണ്ട് രാവിലെ എണ്ണം പറഞ്ഞ് കുർബാന ചെല്ലിയതുകൊണ്ടോ കുറെ നൊവേന നടത്തിയതുകൊണ്ടോ അരയ്ക്ക് കെട്ടുകെട്ടിയതുകൊണ്ടോ തൊപ്പിയും മുടിയും ഇതെല്ലാം കൂടെ വെച്ച് കോൺസെൻട്രേറ്റ് കാലത്ത് തന്നതിനെ മാറ്റിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ലാളിത്യത്തിൽ തടയണമെന്ന് രണ്ടാമത്തിക്കാൻ കോൺസിൽ പറഞ്ഞിട്ട് എങ്ങനെ ഇതിനെ കൂട്ടാവുന്ന ലാ ലാളിത്യത്തോടെ ജീവിക്കുന്ന വിധാക്കന്മാരെ നിങ്ങൾ ക്ഷമിക്കുക വിശുദ്ധിയോടെ ജീവിക്കുന്ന വിധാക്കന്മാരെ ക്ഷമിക്കുക സത്യം പറയുന്നതിനെ അംഗീകരിക്കുന്നതിനെ അംഗീകരിക്കുന്ന വിതാക്കന്മാരെ നിങ്ങൾ ക്ഷമിക്കുക വൈദികരെ നിങ്ങൾ ക്ഷമിക്കുക എന്താ ഞാൻ പറയാം ഇതൊന്നുമല്ലാതെ കപടതന്ത്രങ്ങളുമായിട്ട് ഇനിയും പരീക്ഷരെ പോലെ മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നവരെ പറ്റിയായി പറയുന്നത് മാറിയേ മതിയാവൂ ദൈവശാസ്ത്രത്തിൽ വന്ന തെറ്റുകളെ തിരുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് ചലനാത്മകതയിൽ പരിശുദ്ധ തീരുത്തോട് ചേർന്ന് സത്യദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആത്മാവിന് സത്യത്തിലും ആരാധിക്കണം ആ ആത്മാവ് നമ്മുടെ ഉള്ളിലാവുള്ളത് ആ ആത്മാവിലുള്ള ജീവിതവും സത്യത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ വചനാനുസൃതമായ ജീവിതവുമാണ് അതിനെ ആദിമ സഭയിലെ അപ്പസ്തലന്മാരെ എങ്ങനെ ജീവിച്ചു എന്ന് കാരണം അവർക്ക് പണത്തിന്റെ വ്യാപാരം ഇല്ലായിരുന്നു അവര് തന്നെ പറയുന്നു പണത്തിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കിയല്ല പ്രാർത്ഥിക്കുക വചനം പ്രസംഗിക്കുക ഇതൊക്കെ ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്ന അനുഭവമാണോ ഇത് ഇവിടെ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഏത് ബാങ്കിലാണിത് എന്നൊക്കെ നോക്കി ഇപ്പോൾ പണത്തിന്റെ വ്യാപാരം നടത്തുന്ന മാവനോട് ചേർന്നിരിക്കുന്ന പ്രവർത്തികളുമായി നടക്കുന്നവർ പിന്നെ ആലയങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അതിൻ്റെ അകത്ത് പണം എത്ര സമ്പാദിക്കാമെന്ന് വിചാരിക്കുന്നവരെ മറ്റുള്ളവരെ അതി ഭൂമസ്വത്തുക്കൾ മുഴുവൻ വലിച്ചു കൂട്ടി എസ്റ്റേറ്റുകളും കാര്യങ്ങളും ഉണ്ടാക്കി ഈ ഭൂമിയുടെ സമ്പത്തെല്ലാം സൂക്ഷിക്കുന്നവർക്ക് സ്വർഗീയ സമ്പത്ത് എത്രമാത്രം സ്വീകരിക്കാൻ എങ്ങനെ അവർ ബോധ്യമുള്ളവരാകും പുരോഹിതരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാം പുതിയ നിയമത്തിൽ പൗരോഹിത്യമുണ്ടോ ഞാൻ ഈ വിശ്വസിക്കുന്ന ഞാനും പിന്നെ രണ്ടാം പിന്നെ പുതിയ നിയമത്തിൽ രാജകീയ പൗരോഹിത്യമുള്ളവരാണ് പിന്നെ വൈദികരാണുള്ളത് ശ്രേഷ്ഠ വൈദികർ മെത്രാന്മാർ ഒക്കെ ഉണ്ട് അവർ പുരോഹിതരല്ല ദൈവത്തിന്റെ വചനത്തിന്റെ വക്താക്കളാണ് ആയി മാറണം അതായത് ദൈവത്തിന്റെ വചനമാകുന്ന ആ പിന്നെ പരിശുദ്ധിയുടെ ശുദ്ധീകരണത്തിന്റെ മാർഗത്തിൽ അവര് തന്നെ ശുദ്ധീകരിക്കപ്പെടണം അവര് മറ്റുള്ളവരെ ശുദ്ധീകരിക്കുവാൻ വചനത്തിന് തീരണം അബദ്ധബോധ്യങ്ങൾ കൊണ്ടല്ല കാലങ്ങളിലൂടെ കെട്ടിയൊക്കെ ഉണ്ടാക്കിയ ദൈവശാസ്ത്രം എന്ന് പറയുന്ന തെറ്റുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മനുഷ്യനെ കുടുക്കിലിരുത്തി കുരുക്കിയിടുന്ന അടിമകളാക്കുന്ന അവസ്ഥയല്ല പിന്നെയോ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്നുവിടുന്ന പരിശുദ്ധാൽ പരിശുദ്ധാത്മ നടത്തിപ്പിൽ ക്രീത്തത്തിന്റെ ചലനാത്മകതയിൽ ഏകസത്യദൈവത്തിൽ ഒന്നായിത്തീരുന്നതിനു വേണ്ടി പഠിപ്പിക്കുകയും അതിനായി സാക്ഷ്യം വഹിക്കുകയുമാണ് സഭയുടെ അധികാരികൾ എന്ന് പറയുന്നവർ ചെയ്യേണ്ടതെന്ന് ഞാൻ ഏറ്റുപറയുകയാണ് ഇത്തരത്തിൽ ഞാൻ ഇത് പറഞ്ഞു പോകുമ്പോൾ ആരെയും മെറപ്പിക്കാനോ ഒന്നുമല്ല ഒന്ന് ചിന്തിക്കാൻ ഹൃദയത്തിൽ ഒന്ന് നേറ്റുവാങ്ങുവാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം പലർക്കും ഞാൻ ഒരു പ്രകാശ വഴി പുസ്തകം കൊടുത്തു കാര്യം പറയുന്നതൊക്കെ ശരിയാ പക്ഷേ ഇപ്പൊ അങ്ങനെ സഭ പഠിപ്പിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് സഭയുടെ പഠിപ്പിന് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചത് കാര്യമാണ് സഭയുടെ യഥാർത്ഥ ക്രൈസ്തവ സഭയ്ക്ക് ഒരു ന്യൂനതയും വന്നിട്ടില്ല സഭയിലുള്ള ദൈവമക്കൾ സഭയുടെ പേര് പറഞ്ഞ് പഴയ കാലത്ത് നടത്തിയ കുരിശുചുദ്ധവോ അന്നത്തെ മാർപ്പാപ്പ വ്യവിചാരകഥകളോ സഭയുടെ സഭയുടേതല്ല അത് പരിശുദ്ധ ത്രിത്വവുമായി ബന്ധപ്പെട്ടതല്ല സഭയുടെ പേര് പറഞ്ഞ് പാവികൾ ചെയ്ത കൂത്താട്ടങ്ങൾ അവിടെയൊക്കെ കിടക്കുന്നത് അന്നും വിശുദ്ധരായ ദൈവജനം ഈ രണ്ടായിരത്തോളം വർഷമായി കർത്താവായി നാമത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ചലനാമതിയിൽ ഏകസത്യത്തോടെ ഐക്യപ്പെട്ട് സർവസാധാരണക്കാരായ വിശ്വാസികൾ ചില വിശുദ്ധിയിൽ ജീവിക്കുന്ന ചില ബെത്രാന്മാർ ചില വൈദികര് സന്യസ്തര് ഇങ്ങനെയുള്ളവരിലൂടെ ആ വിശ്വാസികളുടെ സമൂഹം ഇന്നും രണ്ടായിരത്തോളം വർഷമായി അതിന്റെ ആ ചങ്ങലയ്ക്ക് ഒരു പോറലുമേൽക്കാതെ പൊട്ടിപ്പോകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ ഈ സത്യവഴിയിൽ നടക്കുന്നവരെ കൂടെ അവർ വേറൊന്നും ഡോക്ടമായോ ഡോക്ടറിനോ ഒന്നും നോക്കുന്നില്ല എൻ്റെ കർത്താവെ ഞാൻ പാവിയാണേ ഞാൻ പാപത്തിൽ വീഴാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിച്ച് നടക്കുകയാണ് അല്ലാതെ ഈ ദൈവശാസ്ത്രങ്ങളും ഒന്നും അവർ നോക്കുന്നില്ല രണ്ടാ ഒരു പത്ത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ ആരും വായിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെയൊക്കെ കുറ്റം ആരും ഏറ്റെടുക്കണം അവരെ ഏറ്റെടുക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ന് വചനത്തിന് സാക്ഷികളാകുവാൻ ഈ പറയുന്ന അധികാര പദവിയിലിരിക്കുന്നവര് സാ തയ്യാറാകണം ദൈവത്തിന്റെ പജനത്തിന് സാക്ഷ്യമാകണമെങ്കിൽ പരിശുദ്ധ തീത്ത ചലനാത്മകതയിൽ ഏക സത്യദൈവത്തിൽ നമ്മൾ ദൈവബഹിത്വത്തിനായി നിലകൊള്ളേണ്ടതുണ്ട് രണ്ടാം ഖാൻ കൗൺസിൽ അത് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ അല്പം അല്പം തീഷ്ണതയോടെ ഞാൻ ഒരു പ്രവാചക ശബ്ദത്തിൽ തന്നെയാണ് ഇത് സംസാരിച്ചത് തെറ്റല്ല കാരണം ഇത് പറയാൻ ഞാൻ കടപ്പെട്ടവരായിരിക്കുന്നു എന്ന് എനിക്ക് പരിശുദ്ധാത്മാ പൂർണ്ണ ബോധ്യം തന്നുകൊണ്ടാണ് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി കൈ ചൂണ്ടി ഞാൻ ഇത് സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് സിനഡിൽ കൂടെ സിനഡിൽ ഞാൻ സംസാരിക്കാം ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വചനപരമായി ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവിടെ നിന്ന് നിങ്ങളുടെ കാലുകഴിയിൽ കുടിച്ച് നിങ്ങളുടെ കാലു പിടിക്കാൻ ഞാൻ ഇനിയെങ്കിലും മനുഷ്യനെ അബദ്ധ ബോധികളിട്ട് സഭയുടെ നടത്തിപ്പില് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന അനാശ്വാസമായ കാര്യങ്ങളും അതിന്റെ പ്രകടനങ്ങളും ഒക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട് പരിശുദ്ധ ചലനാത്മകതയിൽ ധൈര്യത്തോടെ ഞാൻ പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്തുവിലാണ് മനുഷ്യനായി അവതരിച്ച് എന്നെ മനുഷ്യനായി സൃഷ്ടിച്ച ഞാൻ പാപത്തിലകപ്പെട്ടപ്പോൾ പാപത്തിൽ അകപ്പെട്ടപ്പോൾ എന്നെ ഏറ്റെടുത്ത് കഴുകി വിശുദ്ധീകരിച്ച് എന്നെ സ്വർഗത്തിലിരുത്തി എന്റെ കർത്താവായി യേശു ക്രിസ്തു നാമത്തിൽ അത് പരിശുദ്ധാത്മാവിൽ ഇരിക്കി ബോധ്യമാക്കി തരുന്നുണ്ടെങ്കിൽ അതിപരിശുദ്ധമായ ദൈവസ്നേഹത്തിൽ പരിശുദ്ധ ത്രീത്തത്തിന്റെ ചലനാത്മകതയിലാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഈ ഭൂമിയിലെ സമ്പത്തും ഇതൊന്നും ആവശ്യമില്ല കുറവുകളും കുറ്റങ്ങളും വന്നാൽ അപ്പോൾ അനുദപിച്ച് അനുദപിച്ച് ഒരാളിനെ പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരാൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ അകത്ത് വൈകുന്നേരം പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ അതി കഠിനമായ വേദനയാണ് തോന്നിയത് നീ നിന്റെ സഹോദരനെ കുറ്റപ്പെടുത്തിയില്ല ദൈവശബ്ദം പോലെ കേൾക്കുകയാണ് ചെയ്തത് എന്റെ സ്വന്തം ബ്ലഡ് റിലേഷനൊന്നുമല്ല ഒരാളിനെ പറ്റി പറഞ്ഞപ്പോൾ ആ ആള് മറ്റേ ആളിനെതിരായി ചെയ്ത തെറ്റിനെ സൂചിപ്പിച്ച് പണ്ട് ചെയ്തു പോയതാ ഞാനത് എടുത്തു പറഞ്ഞു എനിക്ക് എനിക്കെന്തവകാശം പറയാൻ ഞാനത് അനുദവിച്ച് കർത്താവുമായി ഐക്യപ്പെട്ടു കഴിഞ്ഞില്ല എന്ന് ഏറ്റു പറഞ്ഞു അപ്പോൾ കൃത്യവിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധ ത്രിത്തത്തിൽ ഞാൻ ദൈവത്തോട് വീണ്ടും വീണ്ടും ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു അനിതാപത്താൽ സ്വർഗം സന്തോഷിക്കുന്നെങ്കിൽ ആ സഹോദരനെയുമായി ആ മറ്റു കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ തീരുമാനിച്ചു ഞാനത് ഒരബദ്ധം പറഞ്ഞിട്ടുണ്ട് കാര്യം ശരിയായിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി ഞാൻ സുവിശേഷ സാക്ഷ്യമാകേണ്ടവരാണ് ആരെയും കുറ്റം വിധിക്കാൻ എനിക്ക് അവകാശമില്ല എന്ന് പറയുവാൻ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഞാൻ പറഞ്ഞയാളിനെ തേടിയപ്പോൾ കണ്ടില്ല വലിയ മാരകമായ കാര്യമൊന്നുമല്ല വളരെ നിസ്സാരമായ കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താൻ ഞാൻ ആര് വിധിക്കാൻ ഞാൻ ആര് അതുകൊണ്ട് അനുദപിക്കുന്ന ഓർത്ത് സ്വർഗ്ഗം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഈ പറയുന്ന അധികാരവർഗത്തിലിരിക്കുന്നവരോട് ഇപ്പോൾ ഞാനിത് പറയുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ പിന്നെ ഉത്തേജനത്തിൽ ആ ശക്തിയിലാണ് ഞാനിത് പറയുന്നത് ആരെ അപമാനിക്കാനല്ല നിങ്ങളുടെ മുമ്പിൽ കൈവണങ്ങി മുട്ടുമടക്കി ഞാൻ യാചിക്കുകയാണ് തിരുത്തണ് തിരുത്തുക കാപട്ടികൾ മാറ്റുക രണ്ടായിരം വർഷത്തെ പാരമ്പര്യമെന്നും പറഞ്ഞിട്ട് ചില അബദ്ധ ബോധ്യങ്ങളുമായി നടക്കുക നൊവേനകളും വസ്തുക്കളും ഇനിയും പള്ളി ഉണ്ടാക്കി ദണ്ഡവിമോചനം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾ തന്നെ വേണ്ടി നിങ്ങൾ ദൈവ സന്നിധിയിൽ മുട്ടുമടക്കാതെ നിങ്ങൾ എങ്ങനെ ദണ്ഡവിമോചനം ഉണ്ടാക്കി കൊടുക്കും അബദ്ധങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കരുത് എന്ന് യാചിക്കുകയാണ് ദൈവത്തിന്റെ തിരുവചനത്തിൽ പരിശുദ്ധത്തിരുത്ത ചലനാത്മകതയിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം എനിക്ക് നിങ്ങൾക്കും ഞാൻ നിങ്ങളോടു കൂടെയും നിങ്ങൾ എന്നോടുകൂടെയും ആയിരിക്കണമെങ്കിൽ പരിശുദ്ധത്തിരുത്തത്തിന്റെ ചലനാത്മകതയിൽ ഏകസത്യ ദൈവത്തിൽ നമ്മൾ ഒന്നായി തീരേണ്ടതുണ്ട് ഏക ആത്മാവായി തീരേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾവിക്കാരെ ഞാനിത് പറഞ്ഞുപോയി ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ് ഇന്ന് ശുശ്രൂഷ കൊണ്ടുപോയത് അതിന് ഞാൻ ദൈവതാമത്തിൽ നന്ദി പറയുകയാണ് പറയേണ്ടത് പറയാതിരിക്കുന്നതും പാപമാണ് ഒന്നെങ്കിൽ നിങ്ങൾ എന്ന് പറയണം ഇല്ലെങ്കിൽ അല്ല എന്ന് പറയണം പരിശുദ്ധത്തിന്റെ ചലനാത്മകതയെപ്പറ്റി പറഞ്ഞു വന്നപ്പോൾ സഭയിൽ ഈ ചലനാത്മകതയെ വേണ്ട വിധത്തിൽ ചേർത്തെടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഹൃദയപൂർവ്വം പറഞ്ഞു അത് ദൈവം കേൾക്കുന്നുണ്ട് അത് കേൾക്കേണ്ടവർ കേൾക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരെയും കുറ്റപ്പെടുത്തുകയല്ല ഒരു വ്യക്തിയുടെ പേര് പോലും ഞാൻ ഇവിടെ പരാമർശിച്ചിട്ടില്ല പക്ഷെ ദൈവവചനത്തെ കൂട്ടിക്കളഞ്ഞെടുത്ത് ദൈവശാസ്ത്രത്തെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് വലിയ തെറ്റ് പഠിപ്പിക്കുന്നിടത്ത് അത് തിരുത്തേണ്ടതുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ദൈവനാമം മഹത്തപ്പെടട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ആരെയും ദൂഷിക്കാനല്ല നമ്മൾ വചനത്തിൻ്റെ സാക്ഷ്യമാകണം വചനത്തിൽ നിലനിൽക്കണം വചനത്തിൽ ജീവിക്കണം വചനത്തിൽ ഈ മരിക്കുമ്പോൾ ശരീരപരമായി നമ്മൾ മരിക്കുമ്പോൾ ഈ ദേഹത്തിൽ നിന്ന് നമ്മൾ വേർപെടുന്ന സമയത്ത് തേജസ്കരിക്കപ്പെട്ട ഒരവസ്ഥയിൽ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ആത്മാവിൽ ആത്മരൂപമായിരിക്കണമെങ്കിൽ നമ്മൾ അതീവ ശ്രദ്ധയോടെ പരിശുദ്ധ തീരുത്തത്തിന്റെ ചല ചലരാൻ നമ്മൾ വിശകലനം ചെയ്ത് സാംശീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഉണ്ട് ഉണ്ട് ഇത് പിള്ളകളിയല്ല തമാശയല്ല നാടകം കളിയല്ല പിന്നെയോ പതിപരിശുദ്ധമായ പരമാർത്ഥത്തോട് പരമസത്യത്തോട് ചേരാനുള്ള ദൈവത്തിന്റെ വഴിയാണ് സുവിശേഷത്തിന്റെ വഴി അതാണ് ഈ പ്രസംഗിക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ കാണാൻ കണ്ടുള്ളവർ കാണട്ടെ എന്ന കർത്താവ് പറഞ്ഞ വചനം തന്നെ ഞാൻ ഇവിടെ ഏറ്റുപറയുകയാണ് ആരെങ്കിലും ഞാൻ അല്പശബ്ദത്തിൽ സംസാരിച്ചു പോയെങ്കിൽ എന്നോട് പരിഭവിക്കരുതേ ആരെയെങ്കിലും കുറിപ്പെടുത്തിയെങ്കിൽ അത് നന്മയ്ക്കായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിത്യം പിതാവും പുത്രണ്ടും പരിശുദ്ധാത്മാവ് സർവേശ്വര നിന്റെ കാര്യങ്ങളിൽ എളിയവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്രകാരം ഇന്ന് പറയുവാൻ എൻ്റെ ദൈവമേ പരിശുദ്ധാത്മാവെ അങ്ങനെ ശക്തിപ്പെടുത്തിയല്ലോ പരിശുദ്ധ തീർത്ഥത്തിൻ്റെ ജലനാത്മകതയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് പ്രിയ പ്രിയ ദൈവജനം ചെയ്ത് കേൾക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരുത്തേണ്ടത് തിരുത്തുവാൻ ആ ഈ കർത്താവിൻ്റെ നാമവും മാർഗവും പറയുന്നവർ അതിനായി ശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം നമ്മളെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കുന്നതിനാൽ എല്ലാ മഹത്വത്തിലും നമ്മളെ പങ്കുചേരാൻ വിളിച്ച ആ ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കാം എന്നാൽ പറയേണ്ടത് നമുക്ക് തുറന്നു പറയാനുള്ള ധൈര്യദരിത പരിശുദ്ധാത്മാവിൽ സ്ഥൈര്യത്തോടെ നമുക്ക് ക്രിസ്തുവിന് സാക്ഷികളായിത്തീരാം ദൈവവചനത്തിന് സാക്ഷികളായിത്തീരാം അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ ഈ ശരീരം മണ്ണോട് തീർന്നാലും നമ്മൾ നിത്യജീവിക്കുന്നവരാണല്ലോ ആ നിത്യജീവനെ അവകാശമാക്കുവാൻ നിത്യജീവൻ തന്നെയായി നമ്മുടെ ഉള്ളിലെയുന്ന നമ്മുടെ ആത്മാവിൽ നമ്മുടെ ജഡപ്രകൃതിയെ വിട്ടുകൊടുത്ത് നമ്മുടെ ജഡത്തെ നമ്മുടെ നമ്മുടെ വ്യക്തിത്വത്തെ അങ്ങോട്ട് ആ പ്രകാശത്തിലേക്ക് തിരിച്ച് നമുക്ക് പ്രകാശത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ ചലനാത്മകതയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം യോഗൻ ഞാൻ പറയുന്നു നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ ആ വിശുദ്ധീകരണം ഓരോ നിമിഷവും നടക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ആമേൻ 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 എപ്പോഴും എന്നേക്കും പരമപരിശുദ്ധനായ ഏകസത്യദൈവത്തിന് മാത്രം സർവമഹത്വവും കരേറ്റി നമുക്ക് ദൈവിക ദൈവിക ജീവനിൽ വ്യാപരിക്കാം ആമേൻ ആമേൻ ആമേൻ